ஸ்ரேயுடை பாதை. ഇശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദൈവകൽപ്പനകൾ, തിരുസഭയുടെ കൽപ്പനകൾ, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ്. മനസ്സാക്ഷി രൂപീകരണം എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്. മനസ്സാക്ഷി പൂർവം പെരുമാറണം. നിൻ്റെ മനസ്സാക്ഷി നല്ല രീതിയിലാണോ എന്നൊക്കെ അനുദിനം നമ്മൾ ചിലപ്പോഴൊക്കെ കേൾക്കുന്നതാണ്. ഒരുവനെ നന്മയിലേക്ക് നടക്കുവാൻ സഹായിക്കുന്നത് അവൻ്റെ ഉള്ളിലെ ദൈവിക ശക്തിയാണ്. അഗ്നിച്ചിറക് എന്ന് പറയുന്ന ആത്മകഥയിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇങ്ങനെ പറഞ്ഞു, ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഒരു അഗ്നിയുണ്ട്. ക്രൈസ്തവ ചിന്തയിൽ പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഒരു ദൈവിക ശക്തിയുണ്ട്. ആ ദൈവിക ശക്തിയാണ് നമ്മളെ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ, അത് ചെയ്താൽ ഗുണമാണോ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുമോ എന്നൊക്കെ ചിന്തിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസില് ഇങ്ങനെ പറഞ്ഞു, ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലും ദൈവം രേഖപ്പെടുത്തിയ ഒരു നിയമമുണ്ട്. ഇവിടെ എല്ലാം വിവക്ഷിക്കുന്നത് മനസ്സാക്ഷിയെക്കുറിച്ചാണ്. നമുക്കെല്ലാം ആഗ്രഹം നന്മ ചെയ്യണമെന്നാണ്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്ത തിന്മയാണ് പലപ്പോഴും ചെയ്യുന്നത്. തിന്മ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഒരുതരം സങ്കടവും കുറ്റബോധവും പശ്ചാത്താപവുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഉണ്ടാവാൻ കാരണം നമ്മുടെ മനസ്സാക്ഷിയുടെ തലത്തിൽ കൃത്യമായ ഇടപെടൽ നടക്കുന്നത് കൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ നാളുകളിലെല്ലാം 10 ദൈവപ്രമാണങ്ങൾ, 5 തിരുസഭയുടെ കൽപ്പനകൾ എല്ലാം മനസ്സിലാക്കി. ഈ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ നാളെ ഇതിനെ ധിക്കരിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഓ അത് തെറ്റാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവും. ഇത് നമ്മുടെ മനസ്സാക്ഷിയെ ഉണർത്തുന്നത് കൊണ്ടാണ്. നന്മയുടെ പ്രചോദനങ്ങൾ നൽകി അവയനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന ശക്തമായ ആന്തരിക ആഹ്വാനമാണ് മനസ്സാക്ഷി. നന്മയുടെ പ്രചോദനങ്ങൾ നൽകി, അത് ചെയ്യണം, അത് നല്ലതാണ്, അങ്ങനെ ചെയ്യാവുള്ളൂ, മാതാപിതാക്കൾ പറയുമ്പോൾ അനുസരിക്കണം, ഞായറാഴ്ച ദേവാലയത്തിൽ പോകണം, വിശ്വാസ പരിശീലനത്തിൽ സജീവമായി പങ്കെടുക്കണം, അതെൻ്റെ വഴിയിൽ കിടക്കുന്ന വസ്തു എൻ്റേതല്ല, അത് മോഷ്ടിക്കരുത് എന്നൊക്കെ പറയുന്ന നന്മയുടെ പ്രചോദനങ്ങൾ നൽകി അവയനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. തെറ്റാണെന്ന് നമുക്കറിയാം, എങ്കിൽ പോലും നമ്മൾ അറിയാതെ ചെയ്യുന്നു. അതിന് കാരണം പാപം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം നമ്മളിൽ കുറയുന്നത് കൊണ്ടാണ് തെറ്റ് ചെയ്യുവാനുള്ള പ്രേരണ കൂടുന്നത്. നന്മയെ സ്വീകരിക്കുവാനും തിന്മയെ ഉപേക്ഷിക്കുവാനും മനസ്സാക്ഷി നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കൗമാരപ്രായത്തിലുള്ള നിങ്ങൾ ചിലപ്പോഴൊക്കെ ചില ചീത്ത കാര്യങ്ങൾ ചെയ്യുവാറുണ്ട്. നമുക്കറിയാം അത് തെറ്റാണെന്ന്. ചീത്ത പുസ്തകങ്ങൾ കാണുന്നു, ചീത്ത വീഡിയോ കാണുന്നു, ചീത്ത വാക്കുകൾ പറയുന്നു. ഇത് തെറ്റാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മനസ്സാക്ഷിയുടെ തലമാണ്. എന്നാൽ ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞ് ശരിയായിട്ടുള്ള മാർഗത്തിലേക്ക് നമുക്ക് നടക്കണം. അവിടെയാണ് നന്മയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറേണ്ടത്. നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ചെറുഷ്പമിശീലങ്ങളെ കുട്ടികളായ നമുക്ക് സ്നേഹം, ത്യാഗം, സേവനം, സഹനം, ഈ ഒരു മുദ്രാവാക്യമുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം സ്നേഹിക്കാൻ. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ദൈവമക്കളാണ് എന്ന് അറിയപ്പെടും.
സ്നേഹത്തിൻ്റെ കൽപ്പനയാണ് ഈശോ നമുക്ക് നൽകി. ദൈവം പഠിപ്പിച്ച, ദൈവം നൽകിയ കൽപ്പനയും സ്നേഹത്തിൻ്റെ പ്രബോധനങ്ങളും എല്ലാം കൂടി ചേർന്നുള്ളതാവണം നമ്മുടെ ജീവിതം. സ്വാതന്ത്ര്യം നല്ലതിനാണ്. എന്തും ചെയ്യുവാനുള്ളതല്ല സ്വാതന്ത്ര്യം. മറ്റുള്ളവർക്ക് വിഷമമുണ്ടാവാത്ത, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയായിരിക്കണം സ്വാതന്ത്ര്യം. അതിനെ തെറ്റിദ്ധരിക്കരുത്. എനിക്കെന്തും ചെയ്യാം, എൻ്റെ കയ്യിൽ പണമുണ്ട്, ഞാൻ എന്തും ചെയ്യും, അത് സ്വാതന്ത്ര്യമല്ല. അത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള, അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. അപ്പം ഞാൻ തന്നെ ചിന്തിക്കണം, ഞാൻ എൻ്റെ മനസാക്ഷിക്കനുസരിച്ചാണോ, എൻ്റെ നീതിബോധത്തിനനുസരിച്ചാണോ കാര്യങ്ങൾ ചെയ്യുന്നത്. സ്വാതന്ത്ര്യത്തിൽ മനുഷ്യൻ എടുക്കുന്ന തീരുമാനത്തിന് മനസാക്ഷിയുടെ തീരുമാനം. സ്വാതന്ത്ര്യം എനിക്കാ, ഏതെടുക്കണം, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, പരിണിത ഫലത്തെക്കുറിച്ചുള്ള ഒരു അനാലിസിസ്, കോൺസിക്വൻസ് അനാലിസിസ് നമ്മൾ നടത്തണം. ഒരു കാര്യം ചെയ്താൽ എന്തെല്ലാം ഉണ്ട് ഗുണം, എന്തെല്ലാം ഉണ്ട് ദോഷം, ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് പറ്റണം. അത് ദൈവകൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ, തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവണം. അപ്പോൾ അതൊരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ നന്മയായിട്ട് മാറും. വിശുദ്ധ ഗ്രന്ഥത്തിൽ മനസാക്ഷിയെക്കുറിച്ച് എങ്ങനെയാണ് പ്രതിപാദിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പഴയ നിയമത്തിൽ മനസാക്ഷി എന്നുള്ള വാക്ക് പ്രകടമായിട്ട് കാണുന്നില്ല എങ്കിൽ പോലും ഹൃദയം, അല്ലേ, ഹൃദയം ആണ് അവിടെ വിവക്ഷിക്കുന്നത്. നന്മ ചെയ്യാൻ പ്രചോദനം നൽകുന്നത് ഹൃദയമാണ്. ആ ഹൃദയം പ്രചോദിപ്പിക്കുന്ന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസ് ലീഗ മനസാക്ഷിയെക്കുറിച്ച് വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ കൽപ്പനകൾ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് മനസാക്ഷിയുടെ സ്വരം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ കടമയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ലൊരു മനസാക്ഷി ഉള്ള വ്യക്തികളായിട്ട് മാറാം. ആര് കണ്ടാലും ഒരു ക്രിസ്ത്യാനിക്ക് ചേരാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാത്തവരായി നമുക്ക് മാറാം. കൊള്ളാം, അയാളുടെ നീതിബോധം, അയാൾ നന്നായിട്ട് ചെയ്തു, ആ കുട്ടി നന്നായിട്ട് പഠിച്ചു. നമ്മുടെ വിദ്യാർത്ഥികളായ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയം നിർത്താം. മാതാപിതാക്കൾ വരുമ്പോൾ മാത്രം പഠിക്കുന്നു, ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരുമ്പോൾ മാത്രം ഒച്ച വെക്കാതിരിക്കുന്നു. അങ്ങനെ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ നമുക്ക് നിർത്താം, അഭിനയം നിർത്താം. എന്നിട്ട് നാച്ചുറലാവാം, സ്വാഭാവികതയിൽ. ആരും വീട്ടിലില്ലാത്തപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കുന്നു? അപ്പായി അമ്മയും വീട്ടിലില്ലാത്തപ്പോൾ ഞാൻ ഏത് ചാനലാണ് കാണുന്നത്? മൊബൈൽ ഫോണിൽ ഞാൻ ഏത് യൂട്യൂബ് വീഡിയോയാണ് കാണുന്നത്? നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് മനസാക്ഷിയുടെ രൂപീകരണത്തിൻ്റെ കൃത്യമായിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നത്. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ദൈവകൽപ്പനയെക്കുറിച്ചും തിരുസഭയുടെ കൽപ്പനയെക്കുറിച്ചൊക്കെ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നല്ല മനസാക്ഷി രൂപീകരണം നടത്താം. നന്മ ചെയ്യുവാനുള്ള പ്രേരണ വളർത്താം. അനുദിന ജീവിതത്തിൽ നമുക്ക് ഒത്തിരി നന്മ ചെയ്യാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളാവണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആംബുലൻസിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ, ആംബുലൻസ് സയറിനടിച്ച് പോകുമ്പോൾ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, ദൈവമേ ആ ആശുപത്രിയിലേക്ക് പോകുന്ന രോഗത്തിൻ്റെ വേദന അനുഭവിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മളൊരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ, ഒരുപക്ഷെ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത ഒരാളായിരിക്കാം പോകുന്നത്, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം. പ്രാർത്ഥിക്കുന്ന കുട്ടികളായിട്ട് മാറാം. അങ്ങനെ ഏത് കാര്യവും, നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിക്ക് ചേരുന്ന രീതിയിലുള്ള പ്രവർത്തനമാവാം. ചില കുട്ടികളുണ്ട് എല്ലാ സമയത്തും നല്ല ബഹളമാണ്, നല്ല ഒച്ചയാണ്,
പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒച്ച കുറഞ്ഞു പോവുക, അല്ലെ വീട്ടിൽ കിടന്ന് അസ്വസ്ഥതയുണ്ടാക്കുക, നമുക്ക് ചിന്തിക്കാം ഞാൻ എൻ്റെ മനസാക്ഷിക്കനുസരിച്ചാണോ. പരീക്ഷയ്ക്ക് പഠിക്കുവാൻ കഴിവുണ്ട് നമുക്കെല്ലാം. സ്കൂളിൽ ഫുൾ A+ കിട്ടുന്ന കുട്ടികൾ വേദപാഠ പരീക്ഷയ്ക്ക് വിശ്വാസ പരിശീലനത്തിൻ്റെ പരീക്ഷകൾക്ക് മാർക്ക് കുറയുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈശോയെക്കുറിച്ച് പഠിക്കുവാൻ ശ്രമിച്ചോ. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമുക്ക് നല്ല ബോധ്യത്തോടെ, ഉറച്ച ബോധ്യത്തോടു കൂടി നമുക്ക് മുന്നേറാം. അപ്പം അതിനുവേണ്ടിയാണ്, നല്ല മനസാക്ഷി രൂപീകരണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ പാഠഭാഗം നമുക്ക് പഠിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നന്മ ചെയ്യുവാനും തിന്മ ഉപേക്ഷിക്കുവാനും മനസാക്ഷിയിലൂടെ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ദൈവമേ, മനസാക്ഷിയുടെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.